إذا الله نلقنا نردش ماني أيها الذين آمنوا وسد بشاسقلة لا تدخلوا بيوتا غير بيوتكم نِنْغَلْ وديد الله ده مطلوب بطلك بوجم بول كارام باديلا حتى تستأنسوا وتسلموا على أهلها بطكارود سلام برا سمّدم چوديك هذا كارام باديلا نمّلوديد الله ده مطلوب بطلك بوجم جتّن ده بود آلود داي كوتة നമ്മുടെ കൂടെ അല്ല അങ്ങനെ പോകുമ്പോ ഓളിംഗ് ബെല്ലടിച്ച് സമ്മതം ചോദിക്കണം സലാം പറഞ്ഞ് സമ്മതം ചോദിക്കണം അവരുടെ സമ്മതം കിട്ടിയാൽ മാത്രമേ അകത്തേക്ക് പോകാൻ പാടുള്ളൂ തുറക്കപ്പെട്ട വാതിലായിരിക്കാം അകത്തേക്ക് കയറരുത് പുറത്തു നിന്ന് സലാം പറഞ്ഞാൽ കേൾക്കൂലല്ലോ അതുകൊണ്ട് കോളിംഗ് ബെല്ലടിച്ചിട്ട് പുറത്തു നിൽക്കണം ആരും വരുന്നില്ല എന്നാ പിന്നെ കയറാനാണോ അല്ല രണ്ടാമതും കോളിംഗ് ബെല്ലടിക്കണം ആരും വരുന്നില്ല ഡോറൊക്കെ തുറക്കപ്പെട്ട് കിടക്കുകയാണ് മൂന്നാമതും ബെല്ലടിക്കണം എന്നിട്ടും ആരും വരുന്നില്ലെങ്കിൽ നേരെ തിരിച്ചു വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകണം അല്ലാതെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് എത്തി നോക്കുകയോ അകത്തളങ്ങളിലേക്ക് കയറുകയോ ചെയ്യരുത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് വ്യക്തമായ നിർദ്ദേശം നൽകുകയാണ് നബി തങ്ങളുടെ വീടിന്റെ വിടവിലൂടെ ഒരാൾ ഇങ്ങനെ നോക്കിയപ്പോ നബി തങ്ങളത് കാണുകയുണ്ടായി ഇട്ട വസ്ത്രം ധരിച്ച് ഓടി വന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു ഞാൻ നിന്റെ കണ്ണ് പൊട്ടിക്കുമായിരുന്നു എന്ന് വീടിന്റെ മറ്റുള്ള ഒരാളുടെ വീട് ഇങ്ങനെ എത്തി നോക്കുക ജനൽപാളിയിലൂടെ നോക്കുക കിച്ചണിലൂടെ വന്ന് നോക്കുക അങ്ങനെ നോക്കുമ്പോ ഒരുപക്ഷേ നമ്മൾ കാണാൻ പാടില്ലാത്ത സ്ത്രീകൾ ഔറത്ത് മറക്കാതെ അവിടെ ഉണ്ടാവൂല തലമറക്കാതെ കൈമറക്കാതെ മുഖം മറക്കാതെ നമ്മൾ കാണാൻ പാടില്ലാത്ത അന്യരായ സ്ത്രീകളെ നമ്മൾ കാണാൻ സാധ്യതയുണ്ട് കാണാൻ പാടില്ലാത്ത സാഹചര്യങ്ങളിൽ കാണാനിടയുണ്ട് മര്യാദക്ക് വസ്ത്രം പോലും ധരിക്കാതെയായിരിക്കും പലരും വീട്ടിലുണ്ടാവുക അങ്ങനൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ കയറിയിറങ്ങുമ്പോ ഒരുപക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഫിത്നയുടെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് വീടിന്റെ കത്തലങ്ങളിലേക്ക് കയറുമ്പോ 3 വട്ടം ബെല്ലടിച്ച് ബെല്ലടിച്ചിട്ട് തന്നെ ഡോറിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കരുതെന്നാ കോളിംഗ് ബെല്ലടിച്ചാൽ ഡോറിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കരുത് തുറക്കുന്നവരെ ഇത് ഡോറാണെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞിരിക്കണം കോളിംഗ് ബെല്ലടിച്ച് അങ്ങോട്ട് തിരിയണം തുറക്കുന്നില്ലെങ്കിൽ രണ്ടാമതും കോളിംഗ് ബെല്ലടിക്കണം എന്നിട്ട് അങ്ങോട്ട് തിരിയണം മൂന്നാമതും ബെല്ലടിക്കണം അങ്ങോട്ട് തിരിയണം അല്ലാതെ ഡോറിന്റെ മുഖാമുഖമായി നിൽക്കരുത് കാരണം എന്തേ ആ വീട്ടിൽ അന്യപുരുഷ ആ വീട്ടിൽ പുരുഷന്മാരിൽ ഒരു പെണ്ണാണ് ഡോർ തുറക്കുന്നതെങ്കിൽ നിന്റെ മുഖം പെണ്ണിനും പെണ്ണിന്റെ മുഖം നിനക്കും കാണാൻ സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട ചില സാഹചര്യങ്ങളിൽ അത്തരം ചില സാഹചര്യങ്ങളിൽ ഹറാമ് സംഭവിക്കാൻ ുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മുഖം തിരിഞ്ഞു നിന്നാൽ വീട്ടിൽ നിന്ന് ഡോർ തുറക്കുന്ന പെണ്ണിനറിയാൻ അല്പം ഈമാനുള്ളവരാണ് എന്ന് പെണ്ണ് പറയും ഇവിടെ ആളിനാൽ അവിടെ ഹറാമ നടക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പെണ്ണുങ്ങളോട് പറഞ്ഞത് അന്യ പുരുഷന്മാർക്ക് കാണാൻ അവസരം നൽകാതെ മുഖം മറച്ചു നടക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഒരു പെണ്ണിന് അങ്ങോട്ട് താല്പര്യമുണ്ടായാൽ ഒരു പക്ഷെ അവിടെ ഹറാമ നടക്കാൻ സാധ്യതയില്ല അങ്ങോട്ട് പോയി ബലാത്കാരമായി ബലമായി പീഡിപ്പിക്കാനുള്ള സാധ്യതകളില്ല എന്നാൽ ഒരു പുരുഷന് ഒരു പെണ്ണിനെ കാണുകയും മനസ്സിൽ വികാരം വരികയും ആകൃഷ്ടനാവുകയും ചെയ്താൽ കടന്നു പിടിക്കാനുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ മുഖം മറച്ചിട്ട് വേണം പെണ്ണെ നീ പുറത്തിറങ്ങാനെന്ന് വളരെ വ്യക്തമായ മാർഗനിർദ്ദേശമാണ് പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത് കല്യാണം വിളിക്കാൻ പോയാൽ അവിടെ സലാം പറഞ്ഞ് ആരും ഡോർ തുറക്കുന്നില്ല പിന്നെയും ബെല്ലടിച്ചു ആരും തുറക്കുന്നില്ല മൂന്നാമതും തുറന്നും ബെല്ലടിച്ചു അടച്ചോ ഇനിയിപ്പോ ഒരു 50 കിലോമീറ്റർ ഇനിയും വരണ്ടേ അതുകൊണ്ടൊന്ന് കിച്ചണിലൊക്കെ ഇങ്ങനെ പോയി കിച്ചണിലുണ്ടോ ജനലിലുണ്ടോ എത്തി നോക്കണ്ട കത്തവിടെ വെച്ചോ നീ പോയി ഇങ്ങനെ എല്ലാ മേഖലകളിലും അല്ലാഹു വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മൾക്ക് നൽകുന്നുണ്ട് പിന്നെ അല്ലാഹു പറയുന്നത് നിങ്ങൾക്ക് അതാണ് ഏറ്റവും നല്ലത് അവിടെ നിങ്ങൾക്ക് ഒരാളെയും ആ വീട്ടിൽ കണ്ടെത്തിയില്ല കോളിംഗ് ബെല്ലടിച്ചു സലാം പറഞ്ഞു ഒരാളില്ല എങ്കിൽ അതിന്റെ അകത്തളങ്ങളിൽ കയറാതെ യുവതനലക്കും സമ്മതം കിട്ടാതെ അകത്തേക്ക് കയറരുത് വീട്ടിൽ നിന്ന് ഇവിടെ ആണുങ്ങളില്ല എന്ന വാക്ക് കേട്ടാൽ പിന്നെ തിരിച്ചു പോയിക്കൊള്ളണം ആണുങ്ങളില്ല പിരിവിന് പോയതാണ് ആണുങ്ങളില്ല എന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ചു പോകണം അല്ലാതെ ആണുങ്ങളില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇന്ന് കോഴിക്കോട് നിന്നാൽ ഇന്ന സ്ഥാപനത്തിൽ നിന്ന് വന്നതാണ് പിരിവ് തരണം എന്നല്ല പറയേണ്ടത് തിരിച്ചു പോകണം ആണുങ്ങളില്ല അങ്ങനെ വീട്ടിലേക്ക് വന്നു ഇവിടെ ആണുങ്ങളില്ല അഥവാ തിരിച്ചു പോകണമെന്ന അർത്ഥമാണ് ആണുങ്ങളില്ല എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അതാണ് ترجع بوي كورنام برجعوا هو أزكالكم مدان نِنْغَلْكَ إِتَّوُمْ نَلَّذَ والله بما تعملون بصير الله من الله مريم نِنْغَلْ عندك أيام إن بكتمايا ഉൾക്കാഴ്ച ഉള്ളവനാണ് അല്ലാഹു നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലും വ്യക്തമായ ഉൾക്കാഴ്ചയുള്ളവനാണ് അല്ലാഹു അതുകൊണ്ടാണ് അല്ലാഹു തആല ഇങ്ങനെയൊക്കെ നിർദ്ദേശിക്കുന്നത് എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഇത് ആണുങ്ങളും പെണ്ണുങ്ങളും താമസിക്കുന്ന വീടിന്റെ അവസ്ഥയാണെങ്കിൽ ആൾ താമസമില്ലാത്ത വീടാണെങ്കിൽ ലൈസ അലൈക്കും ജുനാഹുൻ വടപ്പമില്ല ആ തദഖുലു ബിയൂതൻ ഗൈറ മസ്കൂന ആൾ താമസമില്ലാത്ത വീട്ടിലേക്ക് നിങ്ങൾ പോവാണ് അവിടെ ആൾക്കാരില്ല എന്നറിയാ അവിടെ നിങ്ങളുടെ ഗോഡൗൺ ആണ് നിങ്ങളുടെ ചരക്ക് വെക്കുന്ന വസ്തുക്കൾ നിങ്ങളുടെ വസ്തുക്കളും നിങ്ങളുടെ ചരക്കുകളും വെക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ നിങ്ങൾ അവിടെ സലാം പറയണമെന്നില്ല നിങ്ങൾക്ക് അവിടെ പോകാം ഒരു പ്രശ്നമില്ല ഫീഹാ കാരണം അവിടെ പ്രശ്നങ്ങളും ഫിത്നയും ഉണ്ടാവില്ല എന്ന് അല്ലാഹുവിനറിയാം. മനുഷ്യന്മാരില്ലാത്ത വീട്ടിലേക്ക് നിങ്ങൾ സമ്മതമില്ലാതെ കയറി പോകുന്നതിൽ പ്രശ്നമില്ല. നിങ്ങളുടേതാണെങ്കിൽ മറ്റുള്ള ആളുടേതാണെങ്കിൽ നിങ്ങൾക്ക്. എന്നിട്ട് അല്ലാഹു പെണ്ണുങ്ങളോട് പറയുന്നുണ്ട് ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കണം ലിൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സാരിഹിം പെണ്ണുങ്ങളോട് പറയണം ആണുങ്ങളോട് പറയണം കണ്ണ് ചിമ്മി നടക്കാൻ പറയണം വയഹ്ഫളു ഫുറൂജഹും മുഹ്യാവയവങ്ങളെ ഹറാമിൽ നിന്ന് നിയന്ത്രിക്കാൻ പറയണം ദാലിക അസ്കാ ലഹും അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. കണ്ടവരൊക്കെ ഇങ്ങനെ നോക്കി നടക്കണ്ട കണ്ണ് ചിമ്മണം ഹറാം കാണുമ്പോ കണ്ണ് ചിമ്മണം കണ്ണ് ചിമ്മാതെ ഹറാമിന്റെ പിന്നാലെ പോയാ കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ സ്കാൻ ചെയ്ത് നടക്കുകയാണെങ്കിൽ എന്നും നിന്റെ മനസ്സിലുണ്ടാകുന്നത് വ്യഭിചാരത്തിന്റെ ചിന്തകളായിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂറുകണക്കിന് പെണ്ണുങ്ങൾ ഇങ്ങനെ സ്കാൻ ചെയ്ത് സെൻസർ ചെയ്ത് നടക്കാൻ ഇങ്ങനെ മനസ്സിൽ വ്യഭിചാരത്തിന്റെ ചിന്തകളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം ഹറാം കാണാതെ ഹറാമിൽ നിന്ന് നീ കണ്ണിനെ നിയന്ത്രിക്കണം. ആദ്യമായി വ്യഭിചാരത്തിന് സാധ്യതയുള്ള മേഖല കാഴ്ചയാണ്. ആദ്യം നമ്മൾ കാണുന്നു ആ കാഴ്ചയിൽ നിന്നാണ് വ്യഭിചാരം ഉണ്ടാകുന്നത്. നീ കണ്ടില്ലേ വ്യഭിചാരത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം. അതുകൊണ്ട് നീ നോട്ടം വരെ ശ്രദ്ധിക്കണം എന്ന് അല്ലാഹു പറഞ്ഞു. കണ്ടാൽ എന്ത് ചെയ്യണം? നമ്മൾ രണ്ടുപേരും കാണാൻ ഒരു പെണ്ണുരാണ് കാണാൻ സ്കൂളിലേക്ക് സ്ഥിരമായിട്ട് പോകുന്ന വഴിയൊക്കെ നോക്കി വെച്ചു. ഏതാണ് ആരുമില്ലാത്ത സ്ഥലം നോക്കി വെച്ചു. എന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ബൈക്കായിട്ട് വരാണ് കാണാൻ. ഒരുപക്ഷെ ആദ്യമായിട്ട് കാണുമ്പോഴൊന്നും ആ പെണ്ണിന് ഇവനോട് താല്പര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. പെണ്ണ് ചെറുപ്പക്കാരൻ വന്നത് ഇവിടെ കാണാനാണ്. ഇവനെ തിരിച്ച് താല്പര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. മെയിൻറ്റ് ചെയ്യാതെ പോയി. അങ്ങനെ കുറെ കാലം ഒരു മാസമൊക്കെ മെയിൻറ്റ് ചെയ്യാതെ പോയി. പിന്നെ സ്ഥിരം നിൽക്കുമ്പോ പെണ്ണിന്റെ മനസ്സിലൊരു വിഷമം, ഇവിടെ കാലായില്ല പഠിച്ചോൻ, എന്റെ ബാക്കിൽ വരാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ നമ്മള് ബേജാറാവൂലേ? നോട്ടത്തിലൂടെയാണ് വ്യഭിചാരത്തിനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നത്. ആദ്യം നോട്ടം തുടങ്ങും, പിന്നെ ചിരിക്കും, പിന്നെ കുറച്ചു കാലം ചിരിക്കും, പിന്നെ ഹായ് എന്ന് പറയും, പിന്നെ സലാം പറയും, പിന്നെ നമ്പറുകൾ കൈമാറും, പിന്നെ ആങ്ങളെ പങ്ങളെ പോലെ പരസ്പരം ചാറ്റ് ചെയ്യാനും സംസാരിക്കാനും തുടങ്ങും. പിന്നെ എവിടെ വെച്ചാ കാണേണ്ടത് അവിടെ വെച്ച് കാണാം. ഇന്നാലും ഇന്ന് റമദാൻ മാസം ഡ്രസ്സ് വാങ്ങാൻ വരുമ്പോൾ കാഞ്ഞങ്ങാടി ഇന്നാലെന്ന ഷോപ്പിൽ വന്നാൽ മതി, അല്ലെങ്കിൽ കാസർഗോഡ് ഇന്ന ഷോപ്പിൽ വന്നാൽ മതി, ഞാൻ അവിടെ ഉണ്ടാവും. ഉമ്മയോട് പറയും അതേ ഷോപ്പിൽ തന്നെ പോകണം, അവിടെ നല്ല ഓഫർ ഉണ്ട്. ഉമ്മക്ക് എന്തോ ഓഫർ, ഉമ്മക്ക് എന്തെങ്കിലും അറിയാം, അവിടെ നല്ല ഓഫർ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ നല്ല റെസ്റ്റോറന്റ് ചങ്ങായിമാര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോകും. സംഭവം എന്താ, ഇങ്ങനെ ഇന്നാലെന്ന സ്ഥലത്ത് കാണാം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ അവിടേക്ക് കാണാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് നോട്ടം തന്നെ നിയന്ത്രിക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞത്. പിന്നെ പെണ്ണുങ്ങളോട് പറഞ്ഞു നിങ്ങളും നിങ്ങളുടെ കണ്ണ് നിയന്ത്രിക്കണം. 10 വയസ്സ് മുതൽ തന്നെ ഔറത്ത് നിങ്ങൾ മറക്കാതെ ജീവിക്കണം, ഔറത്ത് വെളിവാക്കണം. ഔറത്ത് വെളിവാക്കാതെ ജീവിക്കണം. ഔറത്ത് ഞാൻ ഗുഹ്യാവയവം സൂക്ഷിക്കണം എന്നല്ല, ഔറത്ത് തന്നെ വെളിവാക്കരുത്. 10 വയസ്സ് പെണ്ണിനൊരു പ്രായപൂർത്തി എത്തിയ പിന്നെ ഔറത്ത് വെളിവാക്കണം. പിന്നെയോ മുഖം നമ്മുടെ മൂടുപടം നെഞ്ചിലേക്ക് താഴ്ത്തിയിടണം. ജനങ്ങൾ ആകർഷിക്കുന്ന മേഖലകളൊക്കെ നിങ്ങൾ മറച്ചു നടക്കണം. നിങ്ങളുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കരുത് നിങ്ങളുടെ ഭർത്താവിനല്ലാതെ. ഭർത്താവിന്റെ മുമ്പിൽ ഇങ്ങനെ നടന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഉപ്പമാരുടെ മുമ്പിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഭർത്താവിന്റെ ഉപ്പമാർ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ, ഇങ്ങനെ നിർദ്ദിഷ്ടരായ ചില ആളുകളുടെ മുമ്പിലെ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ പാടുള്ളൂ എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ദിജ്നയുടെ തീരത്തുകൂടെ നടന്നു പോകുമ്പോഴാണ് പാട്ടുപാടി നൃത്തം വെക്കുന്ന അഞ്ചാറ് ചെറുപ്പക്കാർ ഒരു നൗഹയിൽ ഒരു ബോട്ടിൽ ഇങ്ങനെ വെള്ളത്തിലൂടെ കായലിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കാണാനിടയായത്. നാട്ടിലെ ഏറ്റവും വലിയ കുഴപ്പക്കാരായിരുന്നു അവർ. നാട്ടിലെ കൊട്ടേഷൻ ടീം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള ചെമ്മാടികളായ അഞ്ചാറ് ചെറുപ്പക്കാർ ഒരു നൗഹയിൽ ഒരു ബോട്ടിൽ പാട്ടുപാടി നൃത്തം വെച്ച് കള്ളൊക്കെ കുടിച്ച് അർമാദിച്ച് ലാവിഷായി ഇങ്ങനെ രാത്രി ഇങ്ങനെ ആ ദിജ്ലയുടെ തീരത്തുകൂടി അതിന്റെ വെള്ളത്തിലൂടെ ഇങ്ങനെ കറങ്ങുമ്പോ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി, യാ ഉസ്താദ്, ഉസ്താദേ, ഹൽ തറൗന ഹഉലാഇ യഅസൂനല്ലാഹ തആല, ഈ ചെറുപ്പക്കാർ അള്ളാഹുവിനോട് കാണിക്കുന്ന ധിക്കാരം നിങ്ങൾ കാണുന്നില്ല ഉസ്താദേ, നിങ്ങൾക്കൊന്ന് ഇവർക്കെതിരെ ദുആ ചെയ്തുകൂടെ എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോഴാണ് മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ കമാ ഫർഹ്തഹും ഫിദ്ദുനിയാ, അല്ലാഹുവേ അല്ലാഹുവേ, ഇവർക്ക് ദുനിയാവിൽ സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും നൃത്തം ചവിട്ടാനും നീ അവസരം നൽകിയതുപോലെ ആഖിറത്തിലും സന്തോഷിക്കാനുള്ള സൗകര്യം നീ കൊടുക്കണേ അല്ലാഹ്. നമ്മളെന്താ ചെയ്യാ? നാട്ടിൽ കുറച്ച് ചെറുപ്പക്കാരുണ്ട് ഉസ്താദ്, അവർ ചെമ്മാടികളാണ്, പറഞ്ഞാൽ കേൾക്കൂല, അവരൊന്ന് നശിപ്പിക്കാൻ വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞാൽ അല്ലാഹു അവരെ തലയിൽ ഇടിത്തി വീണെന്ന് അവരെ നശിപ്പിക്കണം കുറിച്ചാണ്. അങ്ങനെ നമ്മൾ ദുആ ചെയ്യാം. പക്ഷേ ഒരു പണ്ഡിതന്റെ ഒരു ആലിമിന്റെ ലക്ഷണം അതല്ല. അങ്ങനെ അല്ല നമ്മൾ ദുആ ചെയ്യാൻ. അദ്ദേഹം എന്താ ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ, അല്ലാഹുമ്മ കമാ ഫർഹ്തഹും ഫിദ്ദുനിയാ, അല്ലാഹുവേ, ദുനിയാവിൽ ഇവർക്ക് ചിരിക്കാനും ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും നീ അവസരം നൽകിയതുപോലെ ആഖിറത്തിലും സന്തോഷിക്കാനുള്ള ഒരു അവസരം നീ നൽകണേ അല്ലാഹ്. അപ്പോഴാണ് ശിഷ്യന്മാർ ചോദിച്ചത്, ഇന്നാ സഅൽനാക അൻ നദഉ അലൈഹിം, ഉസ്താദേ, അവർക്ക് അനുകൂലമായി ദുആ ചെയ്യാനല്ല ഞങ്ങൾ പറഞ്ഞത്, അവർക്കെതിരെ അവരൊന്ന് നശിച്ചു കാണാൻ, ഈ നാട്ടിൽ നിന്ന് അവർ മരിച്ചു പോവാൻ, ഈ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും അപകടത്തിലൂടെ അവർ ഇല്ലാതാവാനാണ് നിങ്ങൾ ദുആ ചെയ്യേണ്ടത് എന്ന് മഹാനായ മഅറൂഫുൽ ഖർഖിയോട് ശിഷ്യന്മാര് പറഞ്ഞപ്പോഴാണ് മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത്, ഇദാ ഫർഹഹു ഫിൽ ആഖിറ, അല്ലാഹു ഏതെങ്കിലും ഒരാൾക്ക് നാളെ ആഖിറത്തിൽ സന്തോഷം നൽകിയാൽ, അല്ലാഹു ഏതെങ്കിലും ഒരാൾക്ക് നാളെ ആഖിറത്തിൽ സന്തോഷം നൽകിയാൽ തആബ അലൈഹിം ഫിദ്ദുനിയാ, ദുനിയാവിൽ അവരുടെ തൗബ സ്വീകരിച്ചാലല്ലേ അല്ലാഹു നാളെ ആഖിറത്തിൽ സന്തോഷം നൽകുകയുള്ളൂ. അപ്പൊ ഞാൻ ദുആ ചെയ്തതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവേ, ഇവർക്ക് നന്നാവാനുള്ള അവസരം നീ നൽകണേ അല്ലാഹ്, അങ്ങനെ നന്നായാൽ നാളെ ആഖിറത്തിൽ സന്തോഷിക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് നമ്മളൊക്കെ ദുആ ചെയ്യേണ്ടത്. അലവലാദികളായ താന്തോന്നികളായ ആളുകളെ നീ നശിപ്പിച്ച് കളയണേ അല്ലാഹ്, അങ്ങനെയല്ല ദുആ ചെയ്യേണ്ടത്. അല്ലാഹുവേ, അവർക്ക് നീ സൽബുദ്ധി കൊടുക്കണേ അല്ലാഹ്, അല്ലാഹുവേ, അവരെ നീ നല്ലവരിൽ പെടുത്തണേ അല്ലാഹ്, അല്ലാഹുവേ, അവർക്ക് ഈമാൻ നൽകണേ എന്നുള്ള ദുആയാണ് നമ്മളൊക്കെ ദുആ ചെയ്യേണ്ടത്. അല്ലാഹു നമ്മളെയൊക്കെ നല്ലവരിൽ പെടുത്തുമാറാവട്ടെ, അല്ലാഹു നമ്മളെയൊക്കെ നല്ലവരിൽ പെടുത്തുമാറാവട്ടെ. എന്തേ തിന്മ തടയണമെന്ന് പറയാനുള്ള കാരണം എന്തേ? തിന്മ തടയണം, കാരണം അല്ലാഹു ഒരാളെ ശിക്ഷിക്കുന്നത് അയാൾ തെറ്റ് ചെയ്യുമ്പോഴാണ്. തെറ്റ് ചെയ്യുമ്പോഴാണ് സമൂഹത്തിലേക്ക് ശിക്ഷകൾ ഇറങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി, അല്ലാഹു ഇതുവരെ ആരെയൊക്കെയോ അല്ലാഹു ശിക്ഷിച്ചിട്ടുണ്ടോ അവരെയൊക്കെ അല്ലാഹു ശിക്ഷിച്ചത് ബിദംബി, അവര് ചെയ്ത തെറ്റു കാരണമാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഫിർഔനിനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാനുള്ള കാരണമെന്ത്? മൂസാ നബി അലൈഹിസ്സലാം 9 ദൃഷ്ടാന്തങ്ങൾ കാണിച്ചിട്ടും അതിലൊന്നും വിശ്വസിക്കാതെ വീണ്ടും വീണ്ടും ധിക്കാരം കാണിച്ചപ്പോഴാണ് അല്ലാഹു വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നത്. എന്തേ കാറൂനെ അല്ലാഹു ജീവനോടെ വിഴുങ്ങിക്കളയുന്നത്? എന്തേ ജീവനോടെ വിഴുങ്ങിക്കളയാനുള്ള കാരണം മൂസാ നബി അലൈഹിസ്സലാമിനോട് ധിക്കാരം കാണിക്കുകയാണ്. സക്കാത്തിന്റെ മുതൽ ചോദിച്ചപ്പോൾ ഇത് ഞാൻ എൻ്റെ കഴിവ് കൊണ്ടുണ്ടാക്കിയതാണ്, പാവങ്ങൾക്ക് നൽകാനുള്ളതല്ല. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടില്ല, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടില്ല. ദുനിയാവിൽ ഒരു സ്വർഗമെന്ന് പറഞ്ഞു മനോഹരമായ ഒരു ഭൂഭാവനം ഉണ്ടാക്കി ആ സ്വർഗത്തിലേക്ക് കാലെടുത്തു വെക്കും മുമ്പേ അല്ലാഹു ജീവനോടെ വിഴുങ്ങിക്കളഞ്ഞതിന്റെ ഖാറൂൻ ദുനിയാവിൽ വെച്ച് ചെയ്ത തെറ്റുകളായിരുന്നു കാരണം. فَكُلًّا أَخَذْنَا بِذَنْبِهِ الله ഇന്നേ വരെ ആളുകളെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്ത തെറ്റ് കാരണത്താലാണ്. فَمِنْهُمْ مَنْ أَرْسَلْنَا عَلَيْهِ حَاسِبًا ആകാശലോകങ്ങളിൽ നിന്ന് അല്ലാഹു ചരൽക്കല്ലുകൾ അയച്ചുകൊണ്ട് നശിപ്പിച്ച ആളുകളുണ്ട്. ആകാശലോകങ്ങളിൽ നിന്ന് ചരൽക്കല്ലുകൾ അയച്ചുകൊണ്ട് അല്ലാഹു നശിപ്പിച്ച ആളുകളുണ്ടല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അലം യജഅൽ കൈദഹു ഫീ തളീൽ. وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل. الله വിന്റെ ഭവനമായ കഅബാ മന്ദിരം തകർക്കാൻ വേണ്ടി അബ്രഹത്തും കൂട്ടരും ആനയിലൂടെ ഒരുപാട് ആനകളുമായി കടന്നു വന്നപ്പോൾ അല്ലാഹുവിനത് ബുദ്ധിമുട്ടായില്ല, അല്ലാഹുവിനതൊരു പ്രശ്നമായില്ല. അവിടെയുള്ള അബ്ദുൽ മുത്തലിബിനെ പോലെയുള്ള മക്കയുടെ നേതാക്കന്മാർ അല്ലാഹുവിന്റെ ഭവനം അല്ലാഹു സംരക്ഷിക്കുമല്ലോ എന്ന് പറഞ്ഞു മാറി നിന്നപ്പോ അല്ലാഹു സംരക്ഷിക്കുകയാണ്. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ. ശക്തമായ ചൂടുള്ള നരകത്തിന്റെ തീക്കല്ലുകൾ കൊണ്ട് ആനക്കാരെ അല്ലാഹു തആല ആട്ടിയോടിച്ചതിന്റെ അല്ലാഹുവിന്റെ ഭവനത്തെ തകർക്കാൻ വന്നപ്പോ തിന്മ ചെയ്യുന്ന ആളുകളെയാണ് അല്ലാഹു ശിക്ഷിക്കുക. فمنهم من أرسلنا عليه حاسبا الله ശിക്ഷിച്ചവരിൽ ആകാശലോകങ്ങളിൽ നിന്ന് ചരൽ കല്ലുകൾ എറിഞ്ഞുകൊണ്ട് ശിക്ഷിച്ച ആളുകളുണ്ട്. ومنهم من أخذته الصيحة ചെറിയ ഒരു അട്ടഹാസത്തോടെ, ചെറിയ ഒരു അട്ടഹാസം കൊണ്ട് അല്ലാഹു നശിപ്പിച്ചവരും ദുനിയാവിലുണ്ട്. ദുനിയാവിൽ ചെറിയൊരു അട്ടഹാസം. وما أنزلنا من بعده من جند من السماء وما كنا منزلين. إن كانت إلا صيحة واحدة ഈസാ നബി അലൈഹിസ്സലാമിന്റെ മൂന്ന് ശിഷ്യന്മാർ ഒരു നാട്ടിലേക്ക് അല്ലാഹുവിൽ വിശ്വസിക്കാൻ വേണ്ടി ബഅഅ് പറഞ്ഞുകൊണ്ട് പോവുകയുണ്ടായി. ബഅഅ് പറഞ്ഞുകൊണ്ട് പോയി. മൂന്നാളുകൾ ദഅവത്ത് നടത്താൻ വേണ്ടി പോയതാണ്. ആദ്യമായി കാണുന്നത് സാഹിബ് യാസീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിബ് യാസീൻ എന്ന ആളെയാണ് കാണുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തവുമായിട്ടാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണേ, എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള ദൃഷ്ടാന്തമെന്ന്. അപ്പോഴാണ് സാഹിബ് യാസീനോട് പറഞ്ഞത്, രോഗികൾക്ക് ഞാൻ ശിഫ നൽകുമെന്ന്, രോഗികളായ ആളുകൾക്ക് ശിഫ നൽകുമെന്ന്, വെള്ളപ്പാണ്ടുകാർക്ക് ശമനം നൽകുമെന്ന്, മരിച്ചുപോയ ആളുകൾക്ക് ജീവൻ നൽകുമെന്ന്. അപ്പോഴാണ് സാഹിബ് യാസീൻ പറഞ്ഞത്, വർഷങ്ങളായി രോഗിയായി കിടക്കുന്ന, എണീക്കാൻ പോലും കഴിയാത്ത എന്റെ മകനുണ്ട്, ഒന്ന് ശിഫ നൽകുമോ, ശമനം നൽകുമോ? നേരെ വീട്ടിലേക്ക് ചെന്നു ഒന്ന് തടവി കൊടുക്കുമ്പോഴേക്കും വളരെ ആഫിയത്തോടെ, ആരോഗ്യത്തോടെ മകൻ എണീച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് സാഹിബ് യാസീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. പിന്നെയാണ് ആ നാട്ടിലേക്ക് ദഅവത്തുമായി ഈ മൂന്നാളുകൾ കടന്നു ചെന്നത്. ഈ മൂന്നാളുകൾ കടന്നു ചെന്നപ്പോ നാട്ടുകാർ ചീത്ത പറയാൻ തുടങ്ങി, നാട്ടുകാർ കുറ്റം പറയാൻ തുടങ്ങി, നാട്ടുകാരവരെ അടിക്കാനും ഇടിക്കാനും തുടങ്ങിയപ്പോഴാണ് ദൂരെ നിന്നൊരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട്, എന്റെ നാട്ടുകാരെ, എന്റെ നാട്ടുകാരെ, നിങ്ങൾ എന്തിനാണ് ഇവരെ അടിക്കുന്നത്, എന്തിനാണ് ഇവരെ ചീത്ത പറയുന്നത്, എന്തിനാണ് ഇവരെ കുറ്റം പറയുന്നത്? അല്ലാഹു അല്ലാതെ വേറൊരു ദൈവമില്ലെന്ന് പറഞ്ഞതിന്റെ പേരിലാണോ? ഞാൻ അവരെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയേണ്ട താമസം ഈ മൂന്ന് സന്ദേശവാഹകരെയും ഒഴിവാക്കി മഹാനായ സാഹിബ് യാസീനിന്റെ നേരെ തിരിയുകയാണ്, തുരുതുരാ കല്ലെറിയുകയും തുരുതുരാ അടിക്കുകയും. എന്നിട്ട് മഹാനായ യാസീൻ, സാഹിബ് യാസീൻ എന്ന് പറയുന്ന ആ സഹോദരന്റെ നെഞ്ചത്തേക്ക് ചവിട്ടി അദ്ദേഹം അവിടെ തന്നെ മരിച്ചു പോവുകയാണ്. എന്റെ സമൂഹം അല്ലാഹു എനിക്ക് പുറത്തു തന്നത് അറിഞ്ഞിരുന്നെങ്കിലെന്ന് പറഞ്ഞ് ലോകത്തോട് ഇവിടെ പറഞ്ഞു പോവുകയാണ്. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ കൊന്ന ഉടനെ അവിടേക്ക് ശിക്ഷ വന്നു. ഇപ്പൊ തെറ്റ് ചെയ്യുമ്പോഴാ ശിക്ഷ വരാ. ശിക്ഷ എന്താ? സാഹിബിന്റെ മരണശേഷം ഒരു ശിക്ഷയോ ആകാശ ലോകത്ത് നിന്ന് പട്ടാളത്ത് ഇറക്കിയിട്ടില്ല, അല്ലാഹുവിന്റെ മാലാക്കന്മാരിറക്കിയിട്ടില്ല, ഇടിനാദങ്ങൾ ഇറക്കേണ്ടി വന്നിട്ടില്ല, വെള്ളപ്പൊക്കങ്ങളോ സുനാമിയോ ഭൂകമ്പങ്ങളോ നൽകേണ്ടി വന്നിട്ടില്ല. ഒരൊറ്റ ഒരു അട്ടഹാസമാണ്, അപ്പോഴേക്കും എല്ലാവരും ചാരമായി മാറി. ഒരട്ടഹാസം. തെറ്റ് ചെയ്യുമ്പോഴാണ് അല്ലാഹു ശിക്ഷ നൽകുന്നത്. അവരിൽ ചില ആളുകളെ അല്ലാഹു ജീവനോടെ വിഴുങ്ങിക്കളഞ്ഞിട്ടുണ്ട്. ഈ സമൂഹത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ജീവനോടെ വിഴുങ്ങിക്കളയുന്ന ശിക്ഷ തരാൻ പോകുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണേ, എപ്പോഴാണ് അല്ലാഹു വമ്പിച്ച ശിക്ഷകൾ നമ്മൾക്ക് നൽകുന്നത്? പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു പിടിച്ചാൽ ആ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല. അല്ലാഹുവിന്റെ ശിക്ഷ ഭയാനകമാണ്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഫീ ഹാദിഹിൽ ഉമ്മത്തി ഖസ്ഫുൻ, ഈ സമുദായക്കാരെ ജീവനോടെ ഞാൻ വിഴുങ്ങിക്കളയും. ഭൂമി ജീവനോടെ വിഴുങ്ങിക്കളയും ഈ സമുദായക്കാരെ. നമ്മളെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിനെ അല്ലാഹു ജീവനോടെ വിഴുങ്ങിക്കളയാൻ പോകുന്ന ഒരു കാലം നമ്മളിലേക്ക് കടന്നു വരാനുണ്ട്. വമസ്ഖുൻ, കോലം മാറ്റുന്ന ഒരു ശിക്ഷ വരാൻ പോകുന്നുണ്ട്. മനുഷ്യന്മാരെ കല്ലുകളാക്കി, മൃഗങ്ങളാക്കി, കുരങ്ങന്മാരാക്കി കോലം മാറ്റുന്ന ഒരു ശിക്ഷ നമ്മളിലേക്ക് കടന്നു വരാനുണ്ട്. വഖദ്ഫുൻ, ആകാശലോകങ്ങളിൽ നിന്ന് അല്ലാഹു ചരൽ കല്ലുകൾ കൊണ്ട് നശിപ്പിക്കാൻ പോകുന്ന ഒരു ശിക്ഷ വരാനുണ്ട്. അപ്പോഴാണ് ഒരു സഹാബി ചോദിച്ചത്, മതാ ദാക യാ റസൂലല്ലാഹ്, നബിയേ എപ്പോഴാണ് ഇങ്ങനെ ഒരു ശിക്ഷ നമ്മുടെ സമുദായത്തിലേക്ക് കടന്നു വരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞത്, ചെവി തുറന്ന് കേൾക്കണേ എന്റെ തിരൂരുകാരാ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നാട്ടിലേക്ക് അങ്ങനെ ഒരു ശിക്ഷ വരുമോ? ശിക്ഷ വരാൻ കാരണമായ എന്തെങ്കിലും ആഭാസം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ? എന്തെങ്കിലും ആചാരം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പരസ്യമായി ആ ആചാരത്തെ പരിപൂർണമായി വർജിക്കേണ്ടത്, പരിപൂർണമായി അതിനെ നിരുത്സാഹപ്പെടുത്തേണ്ടത്, പരിപൂർണമായ അതിന് നിഷ്കാസനം ചെയ്യേണ്ടത് ഇന്നാട്ടിലുള്ള ഓരോ പൗരന്റെയും ദൗത്യമാണ്. എന്താണ് തെറ്റെന്നറിയോ? എപ്പോഴാണ് ജീവനോടെ വിഴുങ്ങിക്കളയുന്നത്? എപ്പോഴാണ് ചരൽക്കല്ലുകൾ കൊണ്ട് ശിക്ഷിക്കുന്നത്? എപ്പോഴാണ് അല്ലാഹു കോലം മാറ്റുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ വഹറതിൽ ഖൈനാത്, പാട്ട് പാടുന്ന പെണ്ണുങ്ങൾ ഉണ്ടായാൽ. പെണ്ണുങ്ങളൊക്കെ പാട്ട് പാടാൻ തുടങ്ങിയ, പ്രായപൂർത്തിയെത്തിയ പെണ്ണുങ്ങൾ പാട്ട് പാടാനും പാടിപ്പിക്കാനും തുടങ്ങിയാൽ, സ്റ്റേജിൽ കയറിയിട്ടോ അല്ലാതെയോ, അത് എന്തിന്റെ പേരിലുമാവട്ടെ, ദീനിന്റെ പേര് പറഞ്ഞിട്ടാവട്ടെ അല്ലാതെയാവട്ടെ, പാട്ട് പാടുന്ന പെണ്ണുങ്ങള് നമ്മുടെ നാട്ടിലുണ്ടായാൽ, അഥവാ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാമുകളിലൊക്കെ ഇങ്ങനെ ആഭാസത്തിന്റെ പേക്കൂത്തുകളും പാട്ട് കച്ചേരികളും ഉണ്ടായാൽ, ഇദാ ലഹറത്തിൽ ഖൈനാത്, ഇദാ ലഹറത്തിൽ ഖൈനാത് വൽ മആസിഫ്, മ്യൂസിക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, മദ്ദളങ്ങളൊക്കെ ബാൻഡുകളൊക്കെ ഓരോ തരം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവന്ന് പാട്ടുപാടി വലിയ ഗാനമേളയായി കച്ചേരിയായി നമ്മുടെ നാട്ടിൽ ആചാരങ്ങളോ അനാചാരങ്ങളോ വർഷങ്ങളായിട്ടോ മാസങ്ങളായിട്ടോ ഇടയ്ക്കിടെ നടക്കുന്നുണ്ടെങ്കിൽ, ഇദാ ലഹറത്തിൽ ഖൈനാത് വൽ മആസിഫ്, പാട്ടുപാടുന്ന പെണ്ണുങ്ങളും മ്യൂസിക്കുകളും ഉണ്ടായാൽ വശുരിബത്തിൽ ഖുമൂർ കള്ള് കുടിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ നാട്ടുകാരായ ആളുകളൊക്കെ എല്ലാവരും വേണമെന്നില്ല ഏതെങ്കിലും ചില ആളുകൾ മതി നാട്ടിലുള്ള അൽപന്മാരായ ഏതെങ്കിലും ചില ആളുകൾ മതി ഇദാ ശുരിബത്തിൽ ഖുമൂർ കള്ള് കുടിക്കാൻ തുടങ്ങിയാൽ കള്ളാണ് കുടിക്കുന്നത് എന്നിട്ട് പേര് വേറെന്തയോ പേരിടുകയാണ് ഒരുപാട് പേരുകൾ നൂറുകണക്കിന് പേരുകളിട്ട വ്യത്യസ്തമായ കള്ളുകൾ വിപണിയിൽ വിൽക്കപ്പെടുമ്പോ എന്റെ പൊന്നു മുസ്ലിമേ എന്റെ ചെറുപ്പക്കാരാ കള്ള് നമ്മൾക്ക് അനുവദനീയമല്ല കള്ള് കുടിക്കാനും പാട്ടുപാടാനും മ്യൂസിക് ഉപയോഗിക്കാനും തുടങ്ങിയാൽ അള്ളാഹു ജീവനോടെ എല്ലാ ആളുകളെയും വിഴുങ്ങിക്കളയുന്ന ഒരു ശിക്ഷ നമ്മളിലേക്ക് കടന്നു വരുമെന്ന് ശഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ ആമീൻ പറഞ്ഞാൽ പോരാ നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കണം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞ വിഷയങ്ങളാണ് ഇതൊക്കെ അല്ലാഹു പറയാണ് വമിൻഹും മൻ ഖസഫനാ ബിഹിൽ അർള ജീവനോടെ വിഴുങ്ങിക്കളഞ്ഞ ആളുകളുണ്ടതിലെ വമിൻഹും മൻ നഗ്റഖനാ അതിൽ ജീവനോടെ വെള്ളത്തിൽ മുക്കിക്കളഞ്ഞ ആളുകളുണ്ട് ജീവനോടെ വെള്ളത്തിൽ മുക്കിക്കളഞ്ഞ ആളുകളുണ്ട് വമാ കാന അല്ലാഹു ലിയളിമഹും അല്ലാഹു ഒരാളെയും വെറുതെ ശിക്ഷിക്കൂല അല്ലാഹുവിന്റെ ശിക്ഷ വെറുതെ വരൂല അല്ലാഹു ഒരാൾക്കും വെറുതെ ശിക്ഷകളോ അക്രമങ്ങളോ അല്ലാഹു ഒഴിച്ചുവിടൂല വലാകിൻ കാനൂ അൻഫുസഹും യളിമൂൻ നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴാണ് അല്ലാഹു നമ്മെ ശിക്ഷിക്കാൻ തുടങ്ങുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ നന്മയെ പ്രോത്സാഹിപ്പിക്കുകയും തിന്മയെ തടയുകയും വേണമെന്ന് തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ടാവും അപ്പോൾ തെറ്റിനെ പൂർണ്ണമായിട്ട് തടയും അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ അല്ലാഹുവിന്റെ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ والمؤمنون والمؤمنات أولياء بعضهم أولياء بعض مؤمنينങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചങ്ങാതിമാരാണ് പെണ്ണുങ്ങളും ആണുങ്ങളും പെണ്ണുങ്ങളുമായി ആണുങ്ങളാണുങ്ങളുമായി ഭാര്യ ഭർത്താവുമായി ഭർത്താവ് ഭാര്യയുമായി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചങ്ങാതിമാരാണ് അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅ്ലുഹും ഔലിയാഉ ബഅ്ൽ ചില ആളുകൾ മറ്റു ചില ആളുകളുടെ ചങ്ങാതിമാരാണ് സംരക്ഷിക്കേണ്ട ആളുകളാണ് എന്തിൽ നിന്നാണ് സംരക്ഷിക്കേണ്ടത് ഭാര്യ ഭർത്താവിനെ സംരക്ഷിക്കണം തിന്മയിൽ നിന്ന് ഭർത്താവ് ഭാര്യയെ സംരക്ഷിക്കണം തെറ്റിൽ നിന്ന് നാട്ടുകാരായ ആളുകൾ നമ്മുടെ ചങ്ങാതിമാരെ സംരക്ഷിക്കണം തെറ്റിൽ നിന്ന് സ്കൂളിന്റെ കലാലയങ്ങളുടെ ക്യാമ്പസുകളുടെ ചുവരുകൾക്കകത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാർ വിദ്യാർത്ഥിനികളെ അവിടെയുള്ള ആളുകൾക്ക് നമ്മുടെ ജീവിതം കൊണ്ടൊരു സന്ദേശം എഴുതി കൊടുക്കണം എന്നെ കണ്ടിട്ട് എന്റെ ക്ലാസ്സുകാർ നന്നാവണം അല്ലാതെ എന്നെ കണ്ടിട്ട് എന്റെ നാട്ടുകാര് മോശമാവുകയല്ല വേണ്ടത് ഇവൻ ഈ ക്ലാസ്സിൽ വന്നത് മുതലാണ് ഈ ക്ലാസ്സുകാര് മോശക്കാരായത് എന്ന അധ്യാപകർ പറയുന്നൊരവസ്ഥ നമ്മുടെ മക്കൾ കാരണം ഉണ്ടാവാൻ പാടില്ല എത്ര ക്യാമ്പസുകളിൽ നിന്നാണ് ഇങ്ങനെ കേൾക്കുന്നത് ഏറ്റവും കൂടുതൽ ആചാരം നടക്കുന്നതും ഏറ്റവും കൂടുതൽ ആഭാസം നടക്കുന്നതും മുസ്ലിമീങ്ങൾ കൂടുതലുള്ള ക്യാമ്പസുകളിൽ നിന്നാണ് നമ്മുടെ പിള്ളന്മാര് നമ്മുടെ പിള്ളേര് പഠിക്കുന്ന ക്യാമ്പസുകളിലാണ് കൂടുതൽ ആഭാസം നടക്കുന്നത് എന്തേ അതിനൊരു കൂച്ചുവിലങ്ങിടാൻ നമ്മൾക്ക് സാധിക്കാത്തത് എന്തേ ഫ്രീഡം ആസ്വദിക്കുകയാണ് സ്കൂളിലും ക്യാമ്പസിലും പോയി ഒരുപക്ഷെ വീട്ടിൽ ഉപ്പയോ ഉമ്മയോ സ്ട്രിക്റ്റായി നാട്ടിൽ ഉസ്താദുമാരും മഹല്ല് കമ്മിറ്റിയൊക്കെ ഒന്ന് മുറുക്കി പിടിക്കുമ്പോ ഈ ഒരു ഫ്രീഡം ഇവിടെ കിട്ടാത്ത ഫ്രീഡം അവിടെ പോയി ആസ്വദിക്കുകയാണ് ക്യാമ്പസുകളിൽ കലാലയങ്ങളിൽ എന്നിട്ട് നമ്മുടെ സമുദായത്തിന്റെ ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരുപാട് അല്ലാഹു അവർക്കൊക്കെ സന്മനസ്സും സൽബുദ്ധിയും സന്മാർഗവും നൽകി അല്ലാഹു സ്വീകരിക്കട്ടെ.